एक पैर ऊपर कर लो ജീവിതത്തിൽ ആദ്യമായിട്ട് എസ്കലേറ്റർ ഉപയോഗിച്ചപ്പോ നിങ്ങൾക്ക് പേടി തോന്നിയിട്ടുണ്ടോ? അതോ ഈ ചേച്ചിമാരെ പോലെ ധൈര്യപൂർവ്വം നിങ്ങളെ ദൗത്യം വിജയിച്ചോ? കൊൽക്കത്ത മെട്രോ സ്റ്റേഷനിൽ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് എസ്കലേറ്റർ ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ചില സ്ത്രീകളുടെ ഒരു വീഡിയോ ആണിപ്പോ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളുടെ ഹൃദയം കവരുന്നത്. സാരിയൊക്കെ ഉടുത്ത് ചെരുപ്പിടാതെ കുറച്ച് ചേച്ചിമാരിങ്ങനെ എസ്കലേറ്റർ കയറി വരുന്നതും മുകളിൽ നിൽക്കുന്ന ചേട്ടൻ അവരോട് ഒരു കാല് ഉയർത്തി വെക്കാൻ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. കൂട്ടത്തിൽ ആദ്യത്തെ ആൾക്ക് പേടി മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആയതിനാൽ മേലെ നിൽക്കുന്ന ചേട്ടൻ പുള്ളിക്കാരിയെ ക്യാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ ബാക്കി രണ്ടാൾക്കാരും ഉദ്യമം ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കാണുമ്പോണ്ടല്ലോ മിക്കവാറും ആളുകൾക്കൊക്കെ വീട്ടിൽ നിന്ന് അമ്മമാരെയും വല്യമ്മമാരെയും ഒക്കെ ആദ്യമായിട്ട് ലുലുമാള് കാണിക്കാൻ കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഓർമ്മ വരുന്നത്. നമ്മുടെ കൂട്ടത്തിൽ അമ്മമാരിലും വല്യമ്മമാരിലും ചില ആൾക്കാര് ധൈര്യപൂർവ്വം എസ്കലേറ്ററിൽ കയറി കാണും. വേറെ ചില ആൾക്കാർ സ്റ്റെപ്പ് ഓടി കയറി കാണും. ഇനിയും ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല, മറിച്ച് ചില്ലുകോട് പോലെ തോന്നിക്കുന്ന ആ ഒരു എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് ആയിരിക്കും ഏറ്റവും പേടിയായിട്ടുണ്ടായിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിലെ ആദ്യത്തെ അനുഭവങ്ങൾ അതെത്ര പ്രായമായതിനു ശേഷം ലഭിക്കുന്നതാണെങ്കിലും കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. ഈ ചേച്ചിമാരൊക്കെ എസ്കലേറ്ററിന് ഇറങ്ങിയതിനു ശേഷം വീട്ടിലൊക്കെ പോയി അയൽപ്പക്കത്തെ ചേച്ചിമാരോടൊക്കെ ഈ വിശേഷം എത്ര നിഷ്കളങ്കമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലെ? എടി സരളെ, സുശീലെ, ഞങ്ങളുണ്ടല്ലോ പറക്കുന്ന ഏണീക്കേറിടി എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഉറപ്പായിട്ടും ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച എന്നോർത്ത് ഇവരിന്ന് എടുവീർപ്പെട്ട് കാണും, അതുറപ്പാ. നമസ്കാരം, ഞാൻ ജോബി ടോണുമെന്ന് ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടിട്ട് 10 ആള് ആ വീഡിയോ കാണുന്ന സമയത്ത് ചാടി നടന്നിട്ടുണ്ട്. ജോയ് എന്നിട്ട് മോന് പ്രാതായെന്ന് ആൾക്കാർ പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ അയച്ചു. എനിക്കിത് മെസ്സേജുകൾ എന്തോ വന്നേക്കും നോക്കിയെന്ന് പറയാ, എന്റെ ചേട്ടാ ചേട്ടനെ പൂര ചീത്ത പറഞ്ഞതാണ്. പേപ്പർ അങ്ങോട്ട് മേടിച്ചിട്ട് ഭയങ്കര എഴുത്തായിരുന്നു. അപ്പൊ ഇവര് മാഷു വിചാരിച്ചു എന്തായാലും മാപം രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചു. ഇത് വന്നത് മുഴുവൻ കുത്തിക്കോറിയിട്ടിട്ട് ഞാൻ ലാസ്റ്റ് എഴുതി വെക്കും, ടീച്ചർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ടീച്ചർക്ക് നല്ലത് വെക്കണം, എന്നെ ജയിപ്പിക്കണം, ഒപ്പ്. സിനിമ അഭിനയായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പിന്നെ ഈ മുഖം വെച്ചിട്ട് അതിന് കൊള്ളില്ല എന്ന് മനസ്സിലായി. സത്യം പറയാം, എനിക്ക് ആരും കൂടി അറിയാവുന്ന ഇംഗ്ലീഷ് അതൊക്കെ എന്നറിയാം, ആരോടും പറയണ്ട. താങ്ക് യു. ഓക്കെ, ഈ രണ്ട് മൂന്ന് സംഭവങ്ങളാണ് ആരും കൂടി നമുക്ക് അറിയാവുന്നുള്ളൂ. എന്നോട് ഇടയ്ക്ക് ചോദിക്കും, ചേട്ടൻ 3500 വണ്ടിക്ക് ലോൺ അടയ്ക്കാനാണ് തരുമോ? അപ്പൊ ഞാൻ ഇതെന്തത് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയച്ച സുഹൃത്ത് എന്റെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പൊ ഒരു അടുത്ത കമന്റ് ബോക്സിൽ ഇവൻ കള്ളൻ, യൂട്യൂബിൽ നിന്ന് കുറെ പൈസ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടൊന്നൊരാളറിയാം ഞാൻ എന്താ ചെയ്തേന്നുള്ളത്. ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം, അത് അവർക്കും അറിയാം.